പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ ഒരു 3 അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഒരു അപ്ഡേറ്റ് നമുക്ക് കുറച്ച് മുമ്പേ വന്നതാണ്, ബീറ്റാ വെർഷൻ ആയിരുന്നു അത് കിട്ടിയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും റെഗുലറായിട്ട് ആ ഒരു അപ്ഡേറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്ന് വരിക, അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താണ് ആ ഒരു അപ്ഡേറ്റുകളെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ ഡെയിലി പിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞ പ്രഥമ പാടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇപ്പോൾ ഇതിനകത്ത് വെക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് നമുക്ക് വെക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റാറ്റസിന് നിങ്ങൾ ഈ വെക്കുന്ന സ്റ്റാറ്റസുകൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാൾ മാത്രം കാണണം, അല്ലെങ്കിൽ ആ ഒരാൾ നിർബന്ധമായിട്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റിൽ നിന്ന് തന്നെ അത് സെലക്ട് ചെയ്യാം. കാരണം നമ്മുടെ ഇടുന്ന എല്ലാ സ്റ്റാറ്റസുകളും എല്ലാവരും കാണണമെന്നൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാൽ അങ്ങനെയുള്ള ആൾക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ താഴെ നിങ്ങൾക്ക് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പുറത്തായിട്ടൊരു അറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാ സുഹൃത്തുക്കളും, ഇതുപോലെ ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾ കോൺടാക്റ്റിലുള്ള എല്ലാ സുഹൃത്തുക്കളും വരും. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സുഹൃത്തിനെ ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് പേര് ടിക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരാളെ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആളെ ഇതിനകത്തോട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ കിട്ടുവാനും അവർ ഈ ഒരു സ്റ്റാറ്റസ് കാണാനായിട്ടും ഇടവരും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് സ്റ്റാറ്റസിൽ തന്നെയാണ്, സ്റ്റാറ്റസ് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും മറ്റൊരാൾ അയച്ചൊരു സ്റ്റാറ്റസ്, ഇപ്പോൾ നമ്മൾ ഞാൻ വേറൊരാളെങ്കിലും അയച്ചൊരു സ്റ്റാറ്റസ് എടുക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ ഞാനൊരു സ്റ്റാറ്റസ് എടുത്തു. സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഗുഡ് അല്ലെ, അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനിപ്പുറത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഇമോജീസ്, നമുക്കതിന് ഇമോജീസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു നമുക്കിതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ പുതിയതായിട്ട് എനേബിളായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ കോളിൽ വന്നിരിക്കുന്ന ഓപ്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് എല്ലാവർക്കും കിട്ടിയിരുന്ന ഒരു ഓപ്ഷനായിരുന്നു. എന്നെങ്കിൽ ഇത് ബീറ്റ വെർഷനിലായിരുന്നു നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നത്. ഇപ്പം നമുക്ക് ഈ പുതിയ നോർമൽ വെർഷനിലും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് കോൾ ചെയ്യുവാണ്. ഞാനിപ്പോൾ മോനാണ് കോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അവനവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കാണാം, ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ചേഞ്ച് ചെയ്യുന്ന കാണാം. നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കോളിൻ്റെ റൈറ്റ് സൈഡിലോ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിളായിട്ട് വരും. ഇതിനകത്ത് നമുക്ക് ഫിൽട്ടറുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ബാക്ക്ഗ്രൗണ്ടുകളും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടുള്ള ബിൽഡിങ്ങുകളുടെയും അങ്ങനെയുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇതുപോലെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതൊരു പുതിയ അടിപൊളി അപ്ഡേറ്റ് ആണ്. കാരണം നമ്മളിരിക്കുന്ന ഇപ്പോൾ ഒരു മറ്റൊരാൾ മനസ്സിലാക്കേണ്ട നമ്മളിരിക്കുന്ന സ്ഥലം എന്നറിയണമെങ്കിൽ നമുക്കിതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യാം ഇതിനകത്ത്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ആഡ് ചെയ്യാം. വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ട് റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ എനേബിളായിട്ട് വരും. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, സീ യു.